എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അലോട്ട്മെൻ്റ് വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് ഇവിടെയുള്ള ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ലിസ്റ്റ് ഓഫ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് എന്നുള്ള അവിടെ നിങ്ങൾ ഈ ഒരു പേജിൽ പ്രവേശിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ ഇൻഡെക്സ്, അതായത് ലാസ്റ്റ് റാങ്കാണ് അറിയേണ്ടത്, അവിടെ നിങ്ങൾ ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ആ ഒരു പേജ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ കോളേജിലും ഓരോ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അത് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലുള്ള കാറ്റഗറികൾ, അങ്ങനെ ഓരോ കാറ്റഗറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ, അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഫീസ്, നിശ്ചിത ഫീസ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതും, അതുപോലെ തന്നെ ആ ഒരു ഫീസ് വിദ്യാർത്ഥികൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതും അല്ല എന്നുള്ളത് പ്രത്യേകം അവരിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അലോട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത സർവ്വശാല ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജൂൺ 28-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് അടയ്ക്കേണ്ടതും, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതും അവരെ തുടർന്നുള്ള 1-2, അതായത് 2-3 അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുന്നതുമല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള അപേക്ഷകർ, അവർക്ക് ലഭിച്ചിട്ടുള്ള സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതിലേക്കായിട്ട് സർവ്വശാല ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രവേശനത്തിനായിട്ട് കോളേജിൽ ഹാജരാവേണ്ടതില്ല. വിദ്യാർത്ഥി ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ സർവ്വശാല ഫീസ് ഒടുക്കിയ ശേഷം, അലോട്ട്മെൻറ്റ് ഉറപ്പാക്കിയ ശേഷം ഹയർ ഓപ്ഷനുകൾ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷനിൽ മുകളിലുള്ളവ ജൂൺ 28-ന് മുമ്പായിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അപ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതും ഇവിടെ ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.